എല്ലാവർക്കും ഈ ആഴ്ചയിലെ ന്യൂസ് ചാനൽ റേറ്റിംഗ്സിലേക്ക് സ്വാഗതം. ഏവരും ഉറ്റുനോക്കുന്ന റേറ്റിംഗ്സ് ആണല്ലേ ഇത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഈ ആഴ്ചയിലെ ന്യൂസ് ചാനൽ റേറ്റിംഗ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിച്ചു കൊള്ളട്ടെ, എല്ലാ ആഴ്ചയിലും ചാനൽ റേറ്റിംഗ്സ് ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. റേറ്റിംഗിലേക്ക് കടക്കാം. ഒന്നാം സ്ഥാനത്ത് ഏഷ്യനെറ്റ് ന്യൂസാണ്, 2 24, 3 മനോരമ ന്യൂസ്, 4 മാതൃഭൂമി ന്യൂസ്, 5 സ്ഥാനത്ത് ജനൻ ടി വി ആണ്, 6 കൈരളി ന്യൂസാണ്, 7 ന്യൂസ് 18 കേരളമാണ്, 8 മീഡിയ വൺ. താഴെ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഡാറ്റയും മേലെ കാണിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിലെ ഡാറ്റയുമാണ്. റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഈ ആഴ്ചയും. പക്ഷേ റേറ്റിംഗിൽ വലിയൊരു റേറ്റിംഗ് ഇടിവ് എല്ലാ ന്യൂസ് ചാനൽസിനും അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ന്യൂസ് ചാനൽസിനും റേറ്റിംഗ് ഇടിയാൻ ചാൻസ് ഉണ്ടെന്ന്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. കാരണം എന്താ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള സംഭവ വികാസങ്ങളൊന്നും കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഇടിയുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അതേപോലെ തന്നെ റേറ്റിംഗ് ഇടിയും ചെയ്തു. എല്ലാ ന്യൂസ് ചാനൽസിൻ്റെയും റേറ്റിംഗ് ഇടിഞ്ഞിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ഏകദേശം 8,000 പോയിൻ്റോളം റേറ്റിംഗ് ഇടിഞ്ഞു. 24 10,000 പോയിൻസാണ് റേറ്റിംഗ് ഇടുന്നത്. മനോരമ 9,000 റേറ്റിംഗ് ഇടിഞ്ഞു. മാതൃഭൂമി 5,000 റേറ്റിംഗ് ഇടിഞ്ഞിട്ടുണ്ട്. ജനൻ ടി വിക്കും കൈരളി ന്യൂസിനൊക്കെ റേറ്റിംഗ് ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനൻ ടി വി 5 സ്ഥാനവും കൈരളി ന്യൂസ് കഴിഞ്ഞ ആഴ്ചയാണ് 6 സ്ഥാനത്തേക്ക് കയറിയത്. അവർ 6 സ്ഥാനം നിലനിർത്തി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. ജനൻ ടി വി 5 സ്ഥാനവും നല്ല രീതിയിൽ നിലനിർത്തി. 1 മുതൽ 4 വരെ സ്ഥാനങ്ങളിൽ ഒരു മാറ്റവും. 1 സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തുടരുകയാണ്. 2 സ്ഥാനം 24 തുടരുന്നു. നമുക്ക് ഏവർക്കും അറിയാം, കൊറോണ പ്രതിസന്ധിക്ക് മുമ്പ് മനോരമ 2 സ്ഥാനവും മാതൃഭൂമി 3 സ്ഥാനമായിരുന്നു. പക്ഷേ 24 പലവിധ ടെക്നോളജിയും പിന്നെ SKN അവതരണമൊക്കെ കൊണ്ട് തന്നെ 2 സ്ഥാനത്തേക്ക് മുന്നേറി. അപ്പോൾ അവർ 2 സ്ഥാനത്തിന് നല്ല രീതിയിൽ തുടരുന്നു എന്നതാണ് ഈ ആഴ്ചയിലെ റേറ്റിംഗിലും സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസ് പലവിധ വിലക്കുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അതുണ്ടായിട്ട് കൂടി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് 1 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അവർ നല്ല ലീഡിൽ തന്നെ തുടരുന്നു. 24 നല്ല ലീഡിൽ തന്നെ തുടരുന്നുണ്ട്. മനോരമയും മാതൃഭൂമിയും കുറച്ചും കൂടെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കൗണ്ടർ പോയിന്റ് 1.5 മണിക്കൂറും സൂപ്പർ പ്രൈം ടൈം പലവിധ മാറ്റങ്ങളോടെ 1.5 മണിക്കൂർ ആക്കിയെങ്കിലും അവർക്ക് 2 സ്ഥാനത്തേക്കോ 1 സ്ഥാനത്തേക്കോ ഇപ്പോഴും എത്തിപ്പിടിക്കാനാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. ജനൻ ടി വി നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഈ ഒരു വിവാദത്തിൽ നല്ലൊരു റേറ്റിംഗ് മുന്നേറ്റം അവർ സാധ്യമാക്കിയിട്ടുണ്ട്. കൈരളിയും എന്തായാലും എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ആഴ്ച 6 സ്ഥാനത്ത് വന്നു. ഈ ആഴ്ചയിലും അവർ 6 സ്ഥാനം നിലനിർത്തി. കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു റേറ്റിംഗ് നേട്ടം അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് 18 7 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല മീഡിയ 1 8 സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ എന്താണ് അടുത്ത ആഴ്ച ഈ ഒരു റാങ്കിങ്ങിൽ മാറ്റമുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. റാങ്കിങ്ങിൽ മാറ്റമുണ്ടാവുമോ എന്ന്, റേറ്റിംഗിൽ എന്തായാലും മാറ്റമുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ആഴ്ചയിലും വലിയ വാർത്താ പ്രാധാന്യമുള്ള സംഭവ വികാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നില്ലെങ്കിൽ റേറ്റിംഗ് ഇതേപോലെ തുടരുകയോ അല്ലെങ്കിൽ റേറ്റിംഗ് ഇടിയാനോ ആണ് അടുത്ത ആഴ്ചയിലും ചാൻസ് എന്നാണ് തോന്നുന്നത്. കാരണം കാര്യമായ സംഭവ വികാസങ്ങളൊന്നും ഈ ഒരു ദിവസം വരെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഇടിയാനോ അല്ലെങ്കിൽ ഇതേപോലെ തുടരാനോ ആണ് അടുത്ത ആഴ്ചയിലും ചാൻസ്. എന്തായാലും നമുക്ക് അത് അടുത്ത ആഴ്ചയിൽ നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഇടുക. എല്ലാ ആഴ്ചയിലും ചാനൽ റേറ്റിംഗ്സും ന്യൂസ് ചാനൽ റേറ്റിംഗ്സും എല്ലാ വിനോദ ചാനലുകളുടെയും പ്രോഗ്രാം റേറ്റിംഗ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മാത്രമല്ല വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ ഈ ചാനൽ റേറ്റിംഗ്സ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. മുൻപത്തെ ആഴ്ചകളിലെ ചാനൽ റേറ്റിംഗ്സ് അറിയുവാനായി നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് സ്റ്റേ സേഫ്.